Thank <tune> you. ഹായ് കുട്ടികളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ അധ്യായമായ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മുടെ ചുറ്റുപാടും ധാരാളം പേർ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മാതാപിതാക്കളും പലതരം തൊഴിലുകൾ ഏർപ്പെടുന്നു ഇത്തരം തൊഴിലുകളിലൂടെയാണ് നമുക്കാവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വിവിധ തൊഴിലുകളെ കുറിച്ചുള്ള ഒരു കുളാഷ് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാവരും കൊളാഷ് നിരീക്ഷിച്ചു കഴിഞ്ഞല്ലോ കുളാഷിൽ നിന്നും നിങ്ങൾക്ക് പരിചിതമായ വിവിധ തൊഴിലുകളും അതിലേർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കഴിഞ്ഞു അതുൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പട്ടിക തയ്യാറാക്കാം പട്ടികയുടെ മാതൃക ഇതാ തൊഴിലുകൾ അവരുത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സേവനങ്ങൾ ടാക്സി ഡ്രൈവർ യാത്രാ സൗകര്യം ഒരുക്കുന്നു കർഷകൻ കാർഷിക വിളകൾ ഉൽപാദിപ്പിക്കുന്നു ടാക്സി ഡ്രൈവർ അറേഞ്ചസ് ട്രാൻസ്പോർട്ടേഷൻ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് അഗ്രികൾച്ചർ ക്രോപ്സ് ഇതേ മാതൃകയിൽ പട്ടിക പൂർത്തീകരിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് എല്ലാ കൂട്ടുകാരും അയച്ചു കൊടുക്കുമല്ലോ അപ്പോൾ ഇത്തരം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ധാരാളം തൊഴിലാളികളുടെ അധ്വാന ശേഷി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയാം ഉൽപ്പാദന രംഗത്ത് നമുക്ക് തൊഴിലാളികളുടെ അധ്വാന ശേഷി പരമാവധി ഉപയോഗിച്ചാൽ മാത്രമേ രാജ്യത്ത് സാമ്പത്തിക വികസനവും പുരോഗതിയും നേടാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവവിഭവം അപ്പോൾ എന്താണ് വിഭവം ഉൽപാദനരംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം വട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് റെഫേഴ്സ് ടു ദ പീപ്പിൾ ഹൂ ഹാവ് ദ മാൻ പവർ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ സെക്ടർ ഈ വിഭവം പരമാവധി വികസിപ്പിച്ചാൽ മാത്രമേ രാജ്യത്ത് പുരോഗതി നേടാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ മാനവ വിഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അപ്പോൾ എല്ലാവരും മാനവ വിഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുന്നുണ്ടല്ലോ അടുത്ത് നമുക്ക് നോക്കേണ്ടത് മാനവ വിഭവശേഷി വികസനം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വ്യക്തികളുടെ ശേഷികൾ വികസിപ്പിക്കണം അപ്പോൾ എങ്ങനെ നമുക്ക് വ്യക്തികളുടെ ശേഷി വികസിക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയൊക്കെ നിങ്ങളുടെ ശേഷി ശേഷികൾ വികസിപ്പിക്കാൻ പറ്റും ആ ആ വിദ്യാഭ്യാസത്തിലൂടെ അല്ലേ ഓക്കെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് വ്യക്തികളുടെ ശേഷികൾ കൂട്ടാം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തിയും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യ പരിപാലനം രാഷ്ട്രത്തിൽ ധാരാളം ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് ഈ ആരോഗ്യ പരിപാലനം വ്യക്തികളുടെ ആരോഗ്യ പരി പരിപാലനത്തിന് രാഷ്ട്രം വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പരിശീലനം അതിനും ഗവൺമെൻറ് വളരെയധികം പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് മാനവ വിഭവശേഷി വികസനം വിദ്യാഭ്യാസം ആരോഗ്യം ആരോഗ്യ പരിപാലനം പരിശീലനം നൈപുണ്യ വികസനം എന്നിവയിലൂടെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത് എന്താണ് മാനവ വിഭശേഷി വികസനം വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനം നൈപുണ്യ വികസനം എന്നിവയുടെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത് എല്ലാവരും നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുമല്ലോ ഓക്കെ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ്സ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ് അപ്പോൾ എല്ലാവർക്കും മാനവ വിഭവശേഷി വികസനത്തെക്കുറിച്ച് മനസ്സിലായി മാനവ വിഭവത്തെക്കുറിച്ച് മനസ്സിലായി രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കുക മാനവ വിഭവം എന്താണ് മാനവ വിഭവശേഷി വികസനം എന്താണ് അപ്പോൾ ഈ മാനവ വിഭവശേഷി വികസിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രം പല പരിപാടികളും നടപ്പിലാക്കപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യയും മാനവ വിഭവശേഷി മെച്ചപ്പെടുത്താനായി പല പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട് ഈ മാനവശേഷി വികസനത്തിന് വിവിധ തലങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ എന്തൊക്കെയാണ് മാനവ വിവശേഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങളെന്ന് ഒന്നാമത്തെന്ന് പറയാ വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ പല കഴിവുകളുണ്ടാവുമല്ലോ ഓക്കെ നല്ല നായി പടം വരയ്ക്കുന്നൊരു കുട്ടി അവൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് അവൻ സ്വയം പരിശ്രമിച്ച് ആ കഴിവ് വികസിപ്പിക്കുന്നു അതായത് വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നു രണ്ടാമതായി വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും പഠനം പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ ഏജൻസികൾ ഇവയൊക്കെ പഠനത്തിന് വേണ്ടിയും പരിശീലനത്തിന് വേണ്ടിയും പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കപ്പെടുന്നുണ്ട് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമാണ് നിങ്ങളുടെ കുടുംബം അല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായ പല സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ശരിക്ക് കണ്ടെത്തുന്നത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അധ്യാപകരുമാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ കഴിവുകൾ അവർ വികസിപ്പിക്കുകയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിത്തരുകയും ചെയ്യുന്നു ഇനി നമ്മുടെ രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന രാഷ്ട്രമാണ് കുട്ടിയുടെ കഴിവുകൾ കനുസരിച്ച് അതിനാവശ്യമായ പലതരം കോഴ്സുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്നു പല പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്നു അങ്ങനെ രാഷ്ട്രവും വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു ഈ നാലുമാണ് മാനവ വിഭവശേഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങൾ എല്ലാ മക്കളും ഈ കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്നുണ്ടല്ലോ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്ന് നോക്കാം ഇൻഡിവിജ്വൽസ്

പഠനവേദ്യമാക്കുമ്പോൾ പ്രധാനമായും രണ്ട് സവിശേഷതകളാണ് മാനവ വിഭവത്തിലുള്ളത് നിങ്ങൾക്കറിയാമോ എന്തൊക്കെയാണ് മാനുഭവത്തിൻ്റെ സവിശേഷതകളെന്നതിനെക്കുറിച്ച് ഇല്ലല്ലേ ഓക്കെ അപ്പോൾ ഞാൻ പറയാം പ്രധാനമായി രണ്ട് സവിശേഷതകളാണ് നമ്മൾ ഇതുവരെ ഒരു പുതിയ പാഠഭാഗമാണിത് അപ്പോൾ മാനുഭവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുക ഗണപരമായ സവിശേഷതകൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് രണ്ടാമത്തത് ഗുണപരമായ സവിശേഷതകൾ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അപ്പോൾ എന്തൊക്കെയാണ് മാനവവിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകൾ ഒന്ന് ജനസംഖ്യ വലിപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്താണല്ലേ ലോകത്തിന് രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ രാജ്യമാണ് അപ്പോൾ ജനസംഖ്യ വലിപ്പം അടുത്തതായി ജനസാന്ദ്രത മൂന്ന് ജനസംഖ്യ വളർച്ച നാല് ജനസംഖ്യ ഘടന ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി ഓരോ ഓരോ കാര്യത്തെക്കുറിച്ചും പിന്നീട് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ മാനവവിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകൾ എന്തല്ല ജനസംഖ്യ വലിപ്പം ജനസാന്ദ്രത ജനസംഖ്യ വളർച്ച ജനസംഖ്യ ഘടന ഇവ നാലുമാണ് മാനവ വിഭ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ എന്തൊക്കെയാ മാനവവിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം ഇവ രണ്ടുമാണ് മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്

നമ്മുടെ മാനുഭവത്തിൻ്റെ രണ്ട് സവിശേഷതക്കുറിച്ചും മനസ്സിലാക്കുക ഒന്നാമത്തത് ഗണപരമായ സവിശേഷതകൾ രണ്ട് ഗുണപരമായ സവിശേഷകൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എല്ലാവരും നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും മാനുഭവത്തിൻ്റെ രണ്ട് സവിശേഷതകളും എഴുതി കഴിഞ്ഞു മനസ്സിലായി കഴിഞ്ഞു എങ്കിൽ നമുക്കടുത്ത് നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തരാൻ പോവുക ഒരു ഞാൻ തരാൻ പോകുന്ന വർക്ക് എന്ന് പറയുക മാനുഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളെക്കുറിച്ചുള്ള ഒരു വേട് വീൽ പൂർത്തീകരിക്കുക നിങ്ങൾക്കെല്ലാം പദസൂര്യൻ അറിയാമല്ലോ വേട് വീൽ അല്ലെങ്കിൽ വേട് വിഭം എന്നൊക്കെ പറയും നമ്മൾ അതെല്ലാവർക്കും നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകൾ നിരാ നമ്മൾ പഠിച്ചു നാല് സവിശേഷത ഉണ്ടെന്ന് പഠിച്ചല്ലേ അ ഇവിടെ രണ്ടന്നെ തരത്തുള്ളൂ ഒന്ന് ജനസംഖ്യ വലിപ്പവും ജനസംഖ്യ ഘടനയും ബാക്കി രണ്ടും മക്കൾ എന്തു ചെയ്യുക സ്വന്തമായി എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക ക്വാണ്ടിറ്റി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് സൈസ് ഓഫ് പോപ്പുലേഷൻ പോപ്പുലേഷൻ സ്ട്രക്ഷൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് മാനവവിഭവത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത ഗണപരമായ ഒന്നാമത്തെ സവിശേഷത ജനസംഖ്യ വലിപ്പം നമ്മൾ ജനസംഖ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ നമുക്ക് ജനസംഖ്യയെക്കുറിച്ച് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ രാജ്യമാണ് ലോകത്ത് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന രാജ്യം എങ്കിൽ ഒന്നാം സ്ഥാനത്താര ഞങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അല്ലേ ലോകത്ത് ജനസംഖ്യ ഒന്നാമത്തെ രാജ്യം നമ്മുടെ അയൽരാജ്യമാണ് അല്ലേ ആരാ ചൈന ഓക്കെ വെരി ഗുഡ് ഓക്കെ ചൈനയാണ് ലോകത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം തൊട്ടടുത്ത് നമ്മളുണ്ട് നമ്മുടെ രാജ്യം രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സവിശേഷ ജനസംഖ്യ വലിപ്പം എന്താണ് ജനസംഖ്യ വലിപ്പം എന്ന് പറയുക ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യം താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ആ രാജ്യത്തെ ജനസംഖ്യ വലിപ്പം എന്ന് പറയാം എന്താ ഒന്നുകൂടെ ഞാൻ പറയാം ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ജനസംഖ്യ വലിപ്പം എന്ന് പറയുന്നത് വാട്ട് ഈസ് സൈസ് ഓഫ് പോപ്പുലേഷൻ സൈസ് ഓഫ് പോപ്പുലേഷൻ റഫേഴ്സ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റീസൈഡിംഗിൻ എ കൺട്രി അറ്റ് എ പർട്ടിക്കുലർ ടൈം എല്ലാവർക്കും മനസ്സിലായല്ലോ സൈസ് ഓഫ് പോപ്പുലേഷൻ റഫേഴ്സ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റീസൈഡിംഗിൻ എ കൺട്രി അറ്റ് എ പർട്ടിക്കുലർ ടൈം ആർക്കും സംശയമില്ലല്ലോ അപ്പോൾ ജനസംഖ്യാ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലായി മറ്റുമല്ല പല വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രശാഖയുണ്ടല്ലേ ജനസംഖ്യയെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രശാഖയുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലേ ഓക്കെ അപ്പോൾ എന്താ ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രശാഖ ആർക്കെങ്കിലും പറയാമോ ഓക്കെ എന്താണ് ആ ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യാശാസ്ത്രം ഓക്കെ വെരി ഗുഡ് അല്ലേ അപ്പോൾ ജനസംഖ്യാശാസ്ത്രം അപ്പോൾ എന്താ ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യ അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്രശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം ഒന്നുകൂടെ എന്തൊക്കെയാ ജനസംഖ്യ അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്രശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം എല്ലാവർക്കും മനസ്സിലായല്ലോ ഓക്കെ വാട്ട് ഈസ് ഡെമോഗ്രഫി ദി ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദറ്റ് അനലൈസസ് ദ പോപ്പുലേഷൻ ദ ചേഞ്ച് ഇൻ സൈസ് ഇറ്റ്സ് സ്ട്രക്ച്വൽ ആസ്പെക്ട് എക്സെട്ര ഇസ് നോൺ എസ് ഡെമോഗ്രഫി ഓക്കെ ജനസംഖ്യ ശാസ്ത്രം എന്ത് വിളിക്കും ഡെമോഗ്രഫി നമ്മൾ അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനസംഖ്യ കണക്കെടുപ്പ് കനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ജനസംഖ്യാ കണക്കെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ആ നിങ്ങൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങളുടെ വീടുകളിൽ ജനസംഖ്യ കണക്കെടുക്ക എടുക്കാനായി അധ്യാപകർ വരാറുണ്ട് അപ്പോൾ ഈ വരുന്ന അധ്യാപകർ എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങളെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ പ്രധാനമായും നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം ചോദിക്കാറുണ്ടല്ലേ എത്ര പേരുണ്ട് പിന്നെ ഓക്കെ അവരുടെ പ്രായം ചോദിക്കാറുണ്ടല്ലേ അവരുടെ പ്രായം പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ശരിയാ വെരി വെരി ഗുഡ് വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കാറുണ്ട് പിന്നെ തൊഴിൽ അല്ലേ ആ എന്തൊക്കെ എന്തൊക്കെ തൊഴിൽ അവർ ഏർപ്പെടുന്നു എന്നീ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം പ്രായം ലിംഗം സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യാറുണ്ട് ഇതിന് പറയുന്ന പേരാണ് ജനസംഖ്യാ കണക്കെടുപ്പ് എന്താ ജനസംഖ്യ കണക്കെടുപ്പ് ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം പ്രായം ലിംഗം സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യാറുണ്ട് ഇതിന് പറയുന്ന പേരാണ് ജനസംഖ്യാ കണക്കെടുപ്പ്

അപ്പോൾ നമ്മുടെ വീട്ടിൽ ജനസംഖ്യ കണക്കെടുപ്പൊക്കെ എടുത്ത് കഴിഞ്ഞു ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാറുണ്ട് സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് ഏജൻസിയാണ് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാർ ജേണൽ ആൻഡ് സെൻസസ് കമ്മീഷൻ്റെ ഓഫീസാണ് ഇന്ത്യയിൽ ജനസംഖ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഏത് ഏജൻസിയാണ് പോപ്പുലേഷൻ രജിസ്ട്രാർ ജേർണൽ ആൻഡ് സെൻസസ് കമ്മീഷൻ്റെ ഓഫീസാണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ അവസാന സെൻസസ് നടന്നു അല്ലേ അപ്പോൾ എത്രയായിരുന്നു ഇന്ത്യയിലെ ആകെ ജനസംഖ്യ ആർക്കെങ്കിലും അറിയാമോ എത്രയാ നൂറ്റി ഇരുപതോ ഓ നൂറ്റി ഇരുപത് കോടി അല്ല കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് എത്രയോ നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം രണ്ടും കോടി വെരി ഗുഡ് അല്ലേ നമ്മുടെ ഇന്ത്യയിലെ ആകെ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആകെ ജനസംഖ്യ നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടിയാണ് അതിൽ എത്ര സ്ത്രീകൾ എത്ര സ്ത്രീകൾ ആ അമ്പത്തി എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കോടി അമ്പത്തെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കോടി സ്ത്രീകളും പുരുഷന്മാർ അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഏഴ് കോടി ഇതാണ് രണ്ടായിരത്തി പതിനിലെ സെൻസസ് അനുസരിച്ചുള്ള ഇന്ത്യയിലെ ജനസംഖ്യ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനിലെ സെൻസ് നടന്നാൽ സ്വാഭാവികമായി അടുത്ത സെൻസ് നടക്കേണ്ട എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലേ നമ്മുടെ കൊറോണ എന്ന മഹാമാരി ലോകത്ത് മുഴുവൻ ബാധിച്ചതുപോലെ ഇന്ത്യയിലെ സെൻസസ് പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചു നമ്മുടെ സെൻസസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നടക്കേണ്ട സെൻസസിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ടതാണ് താൽക്കാലികമായി സെൻസസിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് നിർത്തിവെച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ രാജ്യങ്ങളും ജനസംഖ്യാ പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാവാം ഓരോ രാജ്യവും ജനസംഖ്യാ പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു ഒന്ന് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ഒന്നുകൂടെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും എന്തൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങളെന്ന് ഗവൺമെൻറ് അറിയാൻ പറ്റുമോ മറ്റോ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല അതുപോലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാൻ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നത് ജനസംഖ്യാ പഠനമാണ് കാരണം ഒരു സ്ഥലത്തെ ജനസ സാക്ഷരത വ്യത്യാസമായിരിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാക്ഷര വ്യത്യാസമായിരിക്കും അതോടൊപ്പം തന്നെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് വ്യത്യാസമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ജനസംഖ്യ പഠനം സഹായിക്കുന്നു രണ്ട് രാജ്യത്തെ മാനവ വിഭവശിഷിയുടെ ലഭ്യത അറിയാം നമ്മുടെക്ക് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഇനി അടുത്ത് അറിയണമെങ്കിൽ എത്രയാ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് നടക്കണം അപ്പോൾ നമുക്ക് പൂർണ്ണമായും ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് അറിയാൻ പറ്റൂ അപ്പോൾ രാജ്യത്തെ മാനവ വിഭവശിഷ്യുടെ ലഭ്യത അറിയുക മൂന്നാമത്തെ കാര്യം ജനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയുക ഗവൺമെൻറ് അറിയാം അല്ലേ ജനങ്ങൾക്ക് കുറേ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ജനസംഖ്യ പഠനത്തിലൂടെയാണ് പിന്നെ അതോടൊപ്പം തന്നെ നമുക്കാവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുക അതും ജനസംഖ്യാ പഠനം സഹായിക്കുന്നു അവസാനമായി സാമ്പത്തിക സാമൂഹ്യ നയങ്ങൾ രൂപീകരിക്കുക ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ രാജ്യവും ജനസംഖ്യ പഠനം നടത്തുന്നത് ഇപ്പോൾ എല്ലാവരും കുറിച്ച് വയ്ക്കുന്നുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് എന്തിനൊക്കെ വേണ്ടിയാണ് ഓരോ രാജ്യവും ജനസംഖ്യാ പഠനം നടത്തുന്നത് അപ്പോൾ ഈ ജനസംഖ്യാ പഠനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ വൈ ആർ പോപ്പുലേഷൻ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു ക്വാണ്ടിറ്റേറ്റീവ്ലി അസസ് ദ ഡിഫറെൻറ്റ് നീഡ്സ് ഓഫ് ദി പീപ്പിൾ ആൻഡ് പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് അക്കോഡിംഗ്ലി ഇൻഫോംസ് ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ എ കൺട്രി ഡെപിക്സ് ദ എക്സെൻറ്റ് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് റിക്രൂഡ് ബൈ ദ പീപ്പിൾ ക്വാണ്ടിഫൈസ്

പത്തൊമ്പത് പോയിൻ്റ് നാല് ശതമാനം ചൈനയിലുമാണ് മാനവികസനം മെച്ചപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് ഉയർന്ന സാമ്പത്തിക വികസനം നേടാൻ കഴിയുമെന്ന് ജപ്പാൻ അമേരിക്ക ചൈന മുതലായ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നു അപ്പോൾ എല്ലാ രാജ്യങ്ങളും മാനവിഭവത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം അടുത്ത് നമുക്ക് നോക്കേണ്ടത് രണ്ടാമത്തെ ഘടകമായ ജനസാന്ദ്രതയെക്കുറിച്ച് അപ്പോൾ എന്താണ് ജനസാന്ദ്രത നിങ്ങൾക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ എന്തായി ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ ഏരിയ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് മാനവവിഭവം മാനവ വിഭവശേഷി വികസനം മാനവ വിഭവിശിക്ഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങൾ മാനവവിഭവത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളായ ഗണപരമായ സവിശേഷതകളും ഗുണപരമായ സവിശേഷതകളും ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് എല്ലാ കൂട്ടുകാർക്കും നന്നായി മനസ്സിലായല്ലോ ഞാൻ തന്ന വർക്കുകളെല്ലാം നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കേണ്ടതാണ് നമുക്കൊരു തുടർ പ്രവർത്തനമായി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് തരുന്നത് ഇന്ത്യയുടെ ജനസംഖ്യാ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക പ്രിപ്പറേ നോട്ട് ബൈ അനലൈസിംഗ് the ഇമ്പോർട്ടൻസ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് അപ്പോൾ എല്ലാവരും തന്ന എല്ലാ ആക്ടിവിറ്റികളും ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ഒരു ക്ലാസ് കാണാവുന്നതാണ് താങ്ക് യു